വെള്ളിമണലിലെ കശുവണ്ടി ഫാക്ടറിയിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെയുണ്ടായ വൻ തീപിടുത്തത്തിൽ രണ്ട് ബോർമകൾ കത്തിനശിച്ചു. 2 കോടിയിലേറെ വില വരുന്ന 27,500 കിലോയിലധികം അണ്ടിപ്പരിപ്പ് കത്തിനശിച്ചു. മൊത്തം 3 കോടിയുടെ നഷ്ടം കണക്കാക്കപ്പെടുന്നു. ചന്ദ്രത്തോപ്പ് അയ്യാരത്ത് വീട്ടിൽ ധന്യസന്തോഷത്തിന്റെ ഉടമസ്ഥതയിൽ 18 വർഷത്തിലേറെയായി വെള്ളിമൺ നേതാജി ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന സദാ കാഷ്യു ഫാക്ടറിയിലാണ് പുലർച്ചെ 5 മണിയുടെ തീപിടുത്തമുണ്ടായത്. 1 ഏക്കറോളം വസ്തുവിൽ 6,000 സ്ക്വയർ ഫീറ്റ് വരുന്ന ആസ്പെറ്റോസ് സ്റ്റീൽ ഷീറ്റ് മേൽക്കൂരകളായിട്ടുള്ള 6 കെട്ടിടങ്ങളിലാണ് ഫാക്ടറി പ്രവർത്തിക്കുന്നത്. ഷെല്ലിംഗ്, പീലിംഗ് തുടങ്ങിയ പ്രവൃത്തികൾ നടക്കുന്ന കെട്ടിടങ്ങളുടെ അവസാനമുള്ളതും ഫാക്ടറി കോമ്പൗണ്ടിന്റെ ഏറ്റവും പിന്നിലായി സ്ഥിതി ചെയ്യുന്നതുമായ 2 ബോർമകളിൽ ഒന്നിൽ നിന്ന് വലിയ തോതിൽ പുക ഉയരുന്നത് തൊട്ടടുത്തുള്ള ജയന്തി കോളനിയിൽ താമസിക്കുന്ന സാബുവാണ് ആദ്യം കണ്ടത്. ഉടനെ തന്നെ സാബു അയൽക്കാരെയെല്ലാം വിളിച്ചുകൂട്ടിയിരുന്നു. ഇവർ ഫാക്ടറിയുടെ മുന്നിലെ ഗേറ്റിലെ സെക്യൂരിറ്റി വിവരം അറിയിച്ചു. ഫാക്ടറി കോമ്പൗണ്ടിൽ പല മുറികളിലായി താമസിക്കുന്ന 20 വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികളും ഓടിയെത്തി വെള്ളമൊഴിക്കുകയും മണൽ വാരിയെറിയുകയും പച്ചവല വെട്ടി അടിക്കുകയും ചെയ്തുവെങ്കിലും തീ ആളിപ്പടരുകയായിരുന്നു. ഉടൻ തന്നെ കുണ്ടറ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു. കൊട്ടാരക്കര കടപ്പാക്കട യൂണിറ്റുകളിൽ നിന്നുകൂടി ഫയർ യൂണിറ്റുകൾ എത്തിയാണ് 2.5 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ തീ അണച്ചത്. കശുവണ്ടിയും തോടും വേഗം തീപിടിക്കുന്ന ഇന്ധനങ്ങളും ഉണ്ടായിരുന്നതിനാൽ തീയുടെ കാഠിന്യമേറി. ബലമേറിയ ഇരുമ്പ് തൂണുകൾ വരെ പഴുത്ത് വളഞ്ഞു. വിൽപ്പനയ്ക്ക് പൂർണ്ണ സജ്ജമാക്കിയ 25 കിലോ വീതം വരുന്ന 1,100 ക്രേറ്ററുകളുള്ള അണ്ടിപ്പരിപ്പും വരുന്ന ദിവസങ്ങളിലെ പണിക്കായി മാറ്റിവെച്ചിരുന്ന കശുവണ്ടിയും പൂർണ്ണമായും കത്തിനശിച്ചു. കെട്ടിടവും മറ്റ് അനുബന്ധ സാമഗ്രികളും ഉൾപ്പെടെ മൊത്തം 3 കോടിയുടെ നഷ്ടം കണക്കാക്കുന്നു. ഷോർട്ട് സർക്യൂട്ടാണ് കാരണമായി സംശയിക്കുന്നത്. വൈദ്യുതി ബന്ധവും ഇന്റർനെറ്റ് കണക്ഷനും വിച്ഛേദിച്ചിരുന്നതിനാൽ സിസി ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ കഴിഞ്ഞിട്ടില്ല. ദുരൂഹതയില്ലെന്നാണ് മാനേജ്മെന്റിന്റെ വിശദീകരണം. കുണ്ടറ സ്റ്റേഷൻ ഓഫീസർ സക്കറിയ അഹമ്മദ് കുട്ടി, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ എസ് എ ജോസ്, ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബിനുകുമാർ എന്നിവരുടെ നേതൃത്വത്തിലെത്തിയ സംഘമാണ് ആദ്യം രക്ഷാപ്രവർത്തനം തുടങ്ങിയത്. തീ പടർന്നപ്പോൾ തന്നെ KSEB അധികൃതർ വൈദ്യുത ബന്ധം വിച്ഛേദിച്ചത് അപകടങ്ങൾ ഒഴിവാക്കി. വെള്ളിമൺ ജയന്തി കോളനിയിലെ സാബു പുലർച്ചെ 4:30 പുറത്തിറങ്ങിയപ്പോഴാണ് ഫാക്ടറിയുടെ ഏറ്റവും പിൻഭാഗത്തെ ബോർമയിൽ നിന്ന് വൻ പുകപടലങ്ങൾ ഉയരുന്നത് കണ്ടത്. എല്ലാവരെയും കൂടി ഓടിയെത്തി തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ബോർമയ്ക്കുള്ളിൽ അണ്ടിത്തോടുകളും മറ്റുമുള്ളതിനാൽ തീ ശക്തമായി ആളിപ്പടർന്നു. ശ്വാസമുട്ടലും തീച്ചൂടും കാരണം ആർക്കും അടുക്കാൻ കഴിഞ്ഞില്ല. പോലീസ്, KSEB, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നാട്ടുകാരോടൊപ്പം നിന്ന് പ്രവർത്തിച്ചതിനാൽ സമീപത്തെ കോളനിയിലേക്കും മറ്റും തീ പടർന്നില്ല. പുലർച്ചെ 5:30 സെക്യൂരിറ്റി ജീവനക്കാരൻ വിളിച്ച് വിവരം പറഞ്ഞപ്പോൾ താൻ സ്തബ്ധരായിപ്പോയെന്ന് ഫാക്ടറി ഉടമ ധന്യസന്തോഷ് പറഞ്ഞു. ഉടൻ തന്നെ ഫയർഫോഴ്സ്, KSEB, പോലീസ് അധികൃതരെ വിവരമറിയിച്ച ശേഷം സംഭവസ്ഥലത്തെത്തിയപ്പോൾ ഹൃദയം തകർക്കുന്നതായിരുന്നു കാഴ്ച. 2006 ഫാക്ടറി ആരംഭിക്കുന്നത്. ഇന്നലെ വൈകിട്ട് 6 കഴിഞ്ഞ് തൊഴിലാളികളെല്ലാം പോയ ശേഷം 6:30 കഴിഞ്ഞാണ് ഞങ്ങളെല്ലാവരും കമ്പനിയിൽ നിന്ന് പോരുന്നത്. തീപിടുത്തത്തിന് പിന്നിൽ ദുരൂഹത സംശയിക്കുന്നില്ലെന്നും ധന്യസന്തോഷ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.